സൊമാറ്റോ എന്ന ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ അല്ലാതെ എന്ത് വേണമെങ്കിലും നമുക്ക് സൊമാറ്റോയിൽ നിന്നും ഓർഡർ ചെയ്യാം. സൊമാറ്റോ പോലെ തന്നെ സ്വിഗ്ഗി, ഊബർ ഈറ്റ്സ് അങ്ങനെ പല ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലെയുള്ള ആപ്ലിക്കേഷനിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കും, അരമണിക്കൂറിനുള്ളിൽ അല്ലെ മുക്കാൽ ഒരു മണിക്കൂറിനുള്ളിൽ സാധനം വീട്ടിൽ കൊണ്ടുതരും. ഇപ്പം എൻ്റെയൊക്കെ വീണ്ടും അടുത്ത് സൊമാറ്റോ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സൊമാറ്റോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സൊമാറ്റോയിൽ നിന്നും എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒത്തിരി പേർക്കൊന്നും അറിയില്ലെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് സൊമാറ്റോയിൽ നിന്നും നമുക്ക് എന്തോ വേണേൽ നമ്മുടെ അടുത്ത്, അതായത് നമ്മുടെ അടുത്തുള്ള സിറ്റിയിൽ ലഭ്യമായിട്ടുള്ള മിക്ക കടകളും ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് കാണിക്കും. അപ്പോൾ അത് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം. സൊമാറ്റോയുടെ ഡെലിവറി ബോയ് നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ സാധനം വീട്ടിൽ കൊണ്ടുതരും. വീട്ടിൽ കൊണ്ടുതരുമ്പോൾ കാശ് കൊടുക്കാം, അല്ലാതെ ഓൺലൈൻ വഴി പൈസ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തോ വേണേലും, ഇപ്പോൾ ജ്യൂസ് മതിയെങ്കിൽ ജ്യൂസ്, ചായ വേണേൽ ചായ, എന്തോ വേണേലും ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് നോക്കാം. ഇത് പ്ലേസ്റ്റോറിലുണ്ട് ഈ ആപ്ലിക്കേഷൻ, സൊമാറ്റോ അടിച്ചാൽ മതി, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. സൊമാറ്റോ ഇതാണ് ആപ്ലിക്കേഷൻ, സൊമാറ്റോ. സൊമാറ്റോ അതിനുമുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. സൊമാറ്റോ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമ്മുടെ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ഫേസ്ബുക്ക് ഐ ഡിയോ അല്ലെങ്കിൽ ഗൂഗിൾ ഐ ഡിയോ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷനും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് എളുപ്പമാണ്, അത് ഞാൻ കാണിച്ചു തരുന്നില്ല, അത് എളുപ്പമുള്ള പരിപാടിയാണ്. സൊമാറ്റോയിൽ നിന്ന് എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് നോക്കാം. ഞാൻ സൊമാറ്റോ എടുക്കുന്നു. സൊമാറ്റോ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇത് എൻ്റെ ഈ അടുത്തുള്ള സിറ്റിയിലുള്ള കടകളിലെ ഫുഡുകളാണ് കടകളാണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കട അല്ലെങ്കിൽ ഹോട്ടല്, ബേക്കറി എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്, ഇഷ്ടമുള്ള ഫുഡ്. അപ്പോൾ ഞാനിവിടെ നമുക്ക് നോക്കാം. കെ എഫ് സി ഉണ്ട്. Lian's Bakery and Supermarket, 3.8, South Indian, 150 per person, 54 minutes. Lian's Bakery, അവിടെ ഞാൻ ഇപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് നോക്കാം. Zomato. Chili chicken and starters, 11 votes, 150. BBQ chicken and starters, 31 votes, 180, served with dip. അതിൻ്റെ വിലയും പറയുന്നുണ്ട്, അതുപോലെ എന്താണ് സംഭവം അതിൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പം chili chicken and starters 11 votes 150 chili chicken adu enganaana vaangikkunnathu ipo oru udaharanamaana chili chicken ipo enganaana adu pole thanaana ella saanam vaangikkunne chili chicken enganaana vaangikkunne nokkam anadu right lotu swipe cheyyuka add kodukkumbom idu nammada cart lotu add aavu and back edikka allengil avade thanne ethan thaayayittu phone inde ethan thaayayittu check out button bg button ചെക്ക് ഔട്ട് എന്നും ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മുടെ കാർട്ടിൻ്റെ ഓപ്ഷനാണ്, കാർട്ടിനകത്ത് ആഡാവും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പം ഞാൻ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ പേര് അത് നമ്മുടെ ഇത് പോകുന്ന ടാക്സും അതെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽസ്, അത് ടാക്സ് തരാം, ജി എസ് ടി അങ്ങനെ സംഭവമൊക്കെ എല്ലാം കാണിക്കുന്നുണ്ട്. ടോട്ടൽ എത്ര രൂപ കൊടുക്കണം എല്ലാം കാണിക്കും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എൻ്റർ ഫോൺ നമ്പർ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചാൽ ഓർഡർ പ്ലേസ് ആവും. ഞാനിപ്പോൾ അത് അടിക്കുന്നില്ല, ബൈക്ക് അടിക്കുകയാണ്. ഇത്രേ ഉള്ളൂ സൊമാറ്റോയിൽ നിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ട, ഇത് ഇത് ഓർഡർ ചെയ്തില്ല, ഓർഡർ ചെയ്തതിന് മുമ്പ് നമുക്ക് ഈ സാധനം വേണ്ട അറിയാതെ കാർട്ടിനകത്ത് ആഡായതാണെങ്കിൽ കളയണമെന്നുണ്ടെങ്കിൽ ബാക്കി അടിക്കുക.
എന്നിട്ട് നമ്മുടെ ഹോം പേജ് വരിക. Leon's Bakery and Supermarket, you have my favorite. Leon's Bakery and Supermarket, you have items saved in your cart. ഇവിടുന്ന് ഇപ്പം ഏറ്റവും താഴെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്താണ് അല്ലെങ്കിൽ ഏത് കടയിൽ നിന്നാണെന്ന് ഏറ്റവും താഴെ ഹോം പേജിലായിട്ട് കാണിക്കും. അവിടുന്ന് വലത്തോട്ട് സ്വൈപ്പ് ചെയ്യുക. വ്യൂ എന്നും പറഞ്ഞുണ്ട്. പിന്നെ ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പം ഒന്നും പറയത്തില്ല, പക്ഷെ നമുക്ക് ഒരു ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്തിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡിസ്കാർഡ് ഓൾ ഐറ്റംസ് ഇൻ യുവർ കാർട്ട് എന്ന് പറയാം. ഇവിടെ ഒക്കെ കൊടുത്താൽ മതി. ആ ഡിസ്കാർഡ് കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ആ ഇറ്റം നമുക്ക് വേറെ സാധനം വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സൊമാറ്റോയിൽ നിന്ന് നമുക്കൊരു ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നത്. ഫുഡ് എന്നല്ല, എന്താ വേണ്ടും, ഇപ്പോൾ ഐസ്ക്രീം, ഷാർജ ഷേക്ക്, അതായത് ജ്യൂസ് ഐറ്റംസ്, ചിക്കൻ. ഇപ്പോൾ ഇവിടെ കെ എഫ് സി ആണ് ഉള്ളതുകൊണ്ട് കെ എഫ് സി കാണിക്കും. എറണാകുളത്തൊക്കെയാണ് വലിയ സാധനം കാണിക്കും. ഇപ്പോൾ ഞങ്ങളിവിടെ അത്ര ഇതില്ലാത്തുണ്ട്. പിന്നെ ഇത്ര സിറ്റിയിൽ നിന്ന് ഇത്ര കിലോമീറ്ററിനുള്ളിലുള്ളവർക്കാണ് കൊണ്ട് കൊടുക്കാറ് സാധാരണ. അപ്പോൾ അത് നോക്കുക നിങ്ങളുടെ ഏരിയയിൽ സംഭവം വരുമോ ഇല്ലയോ എന്ന്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഓക്കെ, ഇനി പുതിയ വീഡിയോ കാണുമ്പോൾ സുഖം തന്നെ.